ഇവിടെ ഉമേഷ് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ആരോഗ്യ സർവേ നടക്കുന്നു. അവിടെ കഴിഞ്ഞ ദിവസം ഏതാണ്ട് കഴിഞ്ഞ ദിവസവും ഇന്നലെയും ഒക്കെ ആരോഗ്യമന്ത്രി ആരോഗ്യ വകുപ്പിൻ്റെ ഡോക്ടർമാരുടെ പ്രവർത്തനം, ഈ ആരോഗ്യ സർവേയുടെ ആദ്യത്തെ ദിവസത്തെ കണക്കുകൾ, ചെയ്ത കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. കിടത്തി ചികിത്സിക്കേണ്ടി വന്നാൽ അതിനുള്ള അധിക സൗകര്യങ്ങളുമൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. മൊബൈൽ യൂണിറ്റുകൾ വ്യാപകമായി പരിശോധന നടത്തുന്ന സാഹചര്യമുണ്ട്. ഇതിനോടൊപ്പം തന്നെ പാരിസ്ഥിതികമായി എന്തൊക്കെ തരത്തിലുള്ള ആഘാതം ഉണ്ടായിട്ടുണ്ട്, എയർ ക്വാളിറ്റി എത്രമാത്രം മെച്ചപ്പെടുന്നുണ്ട്, ഇതേക്കുറിച്ചുള്ള പരിശോധനകളും നടക്കുന്നുണ്ടോ? തീർച്ചയായും വായു ഗുണനിലവാര സൂചിക അത് ഓരോ ദിവസവും പരിശോധിച്ച് വരുന്നുണ്ട്. ഈ ഏറ്റവും തീവ്രമായ അവസ്ഥയിൽ ബ്രഹ്മപുരത്ത് തീയും പുകയും ഒക്കെ ഏറ്റവും രൂക്ഷമായ ദിവസങ്ങളിൽ ഏതാണ്ട് 500-ന് മുകളിലൊക്കെ ആയിരുന്നു ഈ സൂചിക ഉണ്ടായിരുന്നെങ്കിൽ അതേറെ മെച്ചപ്പെട്ടിട്ടുണ്ട്. അത് 250-ൽ താഴേക്ക് എത്തുന്നൊരു സാഹചര്യം 2 ദിവസം മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. കളക്ടർ ഇന്നലെ പറഞ്ഞത് ഏതാണ്ട് 2 ദിവസത്തിനകം തന്നെ ഈ വായു ഗുണനിലവാര സൂചിക സാധാരണ നിലയിലാകും എന്നാണ് കളക്ടർ സൂചിപ്പിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട പരിശോധന ഓരോ ദിവസവും ഉണ്ടാകുന്നുണ്ട്. സ്വാഭാവികമായും ഈ തീയും പുകയും രൂക്ഷമായ ആ സാഹചര്യത്തിലാണ് ഇത്രയും അളവിൽ വായുമലിനീകരണം ഉണ്ടായത്. അത് കുറയുന്നതിനനുസരിച്ച് ഈ വായു നിലവാരം, അതിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെട്ട് വരുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ അത് സാധാരണ നിലയിൽ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ എന്തായാലും സാധാരണ നിലയിലാകും എന്നുള്ള കാര്യം ഉറപ്പായിട്ടുമുണ്ട്. ഇന്ന് കളക്ടറേറ്റിൽ ഈ എംപവേർഡ് കമ്മിറ്റി ഒരു യോഗം ചേരുന്നുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു എംപവേർഡ് കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കണം എന്ന നിർദ്ദേശം നൽകിയത്. ജില്ലാ കളക്ടറും ഒപ്പം വിവിധ വകുപ്പ് മേധാവികളും ഉൾപ്പെടുന്നതാണ് ഈ കമ്മിറ്റി. ഈ കമ്മിറ്റി യോഗം ചേർന്ന് തുടർ നടപടികൾ എന്തൊക്കെ വേണം എന്നത് സംബന്ധിച്ചൊരു തീരുമാനം എടുക്കും. അത് ഉടൻ ചേരുമെന്ന് കളക്ടർ കഴിഞ്ഞ ദിവസം തന്നെ അറിയിച്ചതാണ്. ഇന്ന് രാവിലെ 10 മണിക്കാണ് ആ യോഗം ചേരുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഉച്ചയോടെ അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ വാർത്താ സമ്മേളനത്തിലൂടെ കളക്ടർ അറിയിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും എല്ലാം കാര്യങ്ങളെല്ലാം ശരിയായ പടിയിൽ തന്നെ മുന്നോട്ട് ശരിയായ രീതിയിൽ തന്നെ വരികയാണ്. ആരോഗ്യ രംഗത്താണെങ്കിലും എല്ലാ രംഗത്താണെങ്കിലും വായുവിൻ്റെ നിലവാരമനുസരിച്ചാണെങ്കിലും ഒക്കെ സാധാരണ നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ശരത്, ഏതായാലും ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഷീജയും അല്ലെങ്കിൽ ഉമേഷും ഒക്കെ തരുന്ന വിവരങ്ങളിൽ ബ്രഹ്മപുരത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, തീ പൂർണ്ണമായും അണച്ചു, പുക കെട്ടടങ്ങി, അതേ തുടർന്ന് അടുത്ത ഘട്ടം എന്ന നിലയിൽ ആരോഗ്യ രംഗവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആശങ്ക, ആളുകൾക്ക് എത്രമാത്രം ആശങ്കകൾ, അവരുടെ ആശങ്കകളും പ്രശ്നങ്ങളും ഒരു സർവേയിലൂടെ തന്നെ കണ്ടെത്തി അതിനെ വിലയിരുത്തിയുള്ള നടപടികൾ സ്വീകരിക്കുക, അതുപോലെ വായുവിൻ്റെ ഗുണനിലവാരം തിരികെ വരുന്നത്, തിരികെ കൊണ്ടുവരാൻ കഴിയുന്നതിനെ പൂർണ്ണമായും വളരെ കൃത്യമായി വിലയിരുത്തി മുന്നോട്ട് പോവുക. ആ നിലയിൽ കളക്ടറേറ്റിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അതിൻ്റെ അവലോകനം ഇന്നുണ്ട്. ആരോഗ്യ സർവേ ഇന്ന് തുടരുന്നു. നിയമസഭയിൽ ഷീജ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേക പ്രസ്താവന നടത്തും. അപ്പോൾ ബ്രഹ്മപുരവുമായി ബന്ധപ്പെട്ട് ഈ വിവാദങ്ങൾക്കൊക്കെ അപ്പുറം ഒരു നാട്ടിൽ സംഭവിക്കേണ്ട, ചെയ്യേണ്ട കാര്യങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ ചെയ്ത് മുന്നോട്ട് പോകുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇതുവരെ പങ്കുവച്ചത്.